ഇന്ത്യ മതസഹിഷ്ണുതയുടെയും ത പാരമ്പര്യത്തിന്റെയും ലോക മാതൃകയെന്ന ഇറാൻ പ്രവാചകനുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തൃപ്തികരമെന്ന ഇറാൻ വ്യക്തമാക്കി ഇറാനിയൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഹുസൈൻ അമീൻ അബ്ദുല്ലാഹിയാണ് ഇക്കാര്യം സന്ദർശനം നടത്തുകയാണ് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രവാചകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അബ്ദുള്ള ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സംഭവത്തിൽ ഇന്ത്യയുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം മറുപടി നൽകി പ്രവാചകൻ മുഹമ്മദിനോടുള്ള ആദരവ് ഇന്ത്യ ഗവൺമെന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരെ നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നതാണ് സർക്കാർ നയമെന്ന് ഡോബൽ ഉറപ്പു നൽകിയതായി ഇറാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി എല്ലാ മതങ്ങളോടും ആദരവ് പുലർത്തുന്ന ജനതയാണ് ഇന്ത്യയിലേത് ആ ജനങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരമാണ് ഇന്ത്യൻ സർക്കാർ മതസൌഹാർദത്തിന്റെ ലോകമാതൃകയായ ഇന്ത്യയിൽ ചരിത്രാധികാലം മുതൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ സൗഹൃദത്തിലും സാഹോദര്യത്തിലും ജീവിക്കുന്നു മുസ്ലിങ്ങളുടെ മതപരമായ വിഷയങ്ങളിൽ ആശങ്കാജനകമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കാൻ സന്മനസ് കാണിക്കുന്ന ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിക്കുകയാണെന്നും ഇറാനിയൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളഹിയാൻ പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെ പ്രവാചകനിന്മയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾ എതിർപ്പും ഭീകരസംഘടനയായ അൽഖയ്ത ഭീഷണിയും ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്കും നുബൂർ ശർമ്മയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ച നെതർലൻഡ്സിലെ എം പി ഗീർദ് വയൽഡസ് രംഗത്തെത്തി ഇന്ത്യ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കു മുന്നിൽ ഒരിക്കലും തലകുനിക്കരുതെന്നും ജനങ്ങൾ നൂപുർ ശർമ്മയെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് പ്രവാചകനെതിരായ പരാമർശത്തിന് പ്രതികാരമായി ഡൽഹി മുംബൈ ഉത്തർപ്രദേശ് ഗുജറാത്ത് നഗരങ്ങളിൽ ആക്രമണം നടത്തുമെന്ന ഭീകര സംഘടനയായ ഭീഷണി ഭീഷണിമൊഴുക്കിയത് പ്രവാചകനെ നിന്ദിച്ചവരെ കൊല്ലാൻ പ്രവർത്തകരും തങ്ങളുടെ കുട്ടികളും ചാവേറുകളായി പൊട്ടിത്തെറിക്കുമെന്നും സുരക്ഷാ ഏജൻസികൾക്ക് ഇത് തടയാനാകില്ലെന്നും അവർ പുറത്തുവിട്ട കത്തിൽ പറഞ്ഞിരുന്നു അതേസമയം അൽ ഖുദയെപ്പോലുള്ള ഇസ്ലാമിക ഭീകരർക്ക് ഒരിക്കലും വഴങ്ങരുത് അവർ പ്രാകൃതത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇന്ത്യക്കാരെല്ലാം നുബർ ശർമ്മയ്ക്ക് ചുറ്റും അണിനിരക്കുകയും അവരെ പിന്തുണയ്ക്കുകയും വേണമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു